ോടതി വിധി കേട്ട രഹ്നാ ഫാത്തിമ പൊട്ടിക്കരയുകയായിരുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതറിഞ്ഞാണ് ആക്ടിവിസ്റ്റായ രഹ്നാ ഫാത്തിമ പൊട്ടിക്കരഞ്ഞത് എന്നാൽ ഇതേപ്പറ്റി വിശ്വാസികൾ പ്രതികരിച്ചത് അയ്യപ്പ ഭക്തരെ അപമാനിച്ചതിന് അയ്യപ്പൻ കൊടുത്ത ശിക്ഷ എന്നാണ് എന്നാൽ രഹ്നാ ഫാത്തിമയുടെ പ്രതികരണത്തോട് സഹതപിച്ചോ പിന്തുണച്ചോ പോസ്റ്റിടാൻ ആരും ധൈര്യം കാട്ടിയില്ല എന്നാൽ സോഷ്യൽ മീഡിയകളിൽ തീപ്പൊരി പാറുന്ന പ്രതികരണങ്ങൾ നൽകിയിരുന്ന രഹ്ന ഫാത്തിമ ജയിലിലെത്തിയതോടെ ധൈര്യമെല്ലാം ചോർന്നുപോയ അവസ്ഥയിലായിരുന്നു പത്തനംതിട്ട സി ജി എം ജഡ്ജിയുടെ വീട്ടിൽ രാത്രി എത്തുന്നതുവരെ ഇതൊക്കെ വെറും പുല്ലെന്നാണ് പറഞ്ഞു ചിരിച്ചുനിന്ന രഹ്ന പതിനാല് എന്ന വിധി കേട്ടതോടെ പൊട്ടിക്കരയുകയായിരുന്നു ഒരു സ്ത്രീയുടെ കാലുകണ്ടാൽ നശിക്കുന്നതാണോ നിങ്ങളുടെ മതവികാരം എന്ന് ചോദിച്ച രഹന കോടതി വിധി വന്നതോടെ തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ഇനി ആവർത്തിക്കില്ലെന്നുമാണ് പറഞ്ഞത് കൊട്ടാരക്കര ജയിലിൽ എത്തിച്ചപ്പോഴും രഹന കരച്ചിൽ അവസാനിപ്പിച്ചില്ല സഹതടവുകാർ കൂകി വിളിച്ച് അപമാനിക്കുക കൂടി ചെയ്തതോടെ രഹനയുടെ ഭാവം മൗനമായി പത്തനംതിട്ട സിഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളം പാലാരിവട്ടത്തെ ബി എസ് എൻ എൽ ഓഫീസിലെത്തിയാണ് രഹനയെ അറസ്റ്റ് ചെയ്തത് റഹനാ ഫാത്തിമ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം അനുവദിച്ചിരുന്നില്ല സ്ത്രീപക്ഷത്തിനു വേണ്ടിയാണ് തന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാണ് ചുംബന സമരത്തിലൂടെ രഹനാ ഫാത്തിമ ആക്ടിവിസത്തിലെത്തുന്നത് അതേസമയം രഹനാ ഫാത്തിമയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷയ്ക്കുള്ള വിധി കോടതി മാറ്റിവെച്ചു കേസിൽ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി ിൽ കിട്ടണമെന്നാണ് പോലീസിന്റെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്